ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റാകും. കായിക താരം തലപ്പത്ത് വേണമെന്ന മന്ത്രി ഇ പി ജയരാജന്റെ നിലപാട് സി പി എം നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് ചേരുകയാണ്. ജോബി, എങ്ങനെ കാണാം മേഴ്സിക്കുട്ടന്റെ വരവ്? പ്രജല ഈ മാസം 25-നാണ് സംസ്ഥാന സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ സർക്കാരിന്റെ പ്രതിയായി ഒളിമ്പ്യനായിരിക്കുന്ന മേഴ്സിക്കുട്ടൻ മാത്രം മത്സരിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. നിലവിൽ മേഴ്സിക്കുട്ടൻ ഈ ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് ആണ്. നിലവിലെ പ്രസിഡന്റായ ടി പി ദാസന്റെ കാലാവധി നീട്ടി നൽകേണ്ടതില്ല. പകരം ഒരു കായിക താരത്തെ തന്നെ ഈ കൗൺസിലിന്റെ തലപ്പത്തേക്ക് എത്തിക്കണമെന്ന് ഇ പി ജയരാജൻ കായിക മന്ത്രി നിലപാടെടുക്കുകയായിരുന്നു. ഇതിന് സിപ്പം നേതൃത്വത്തിന്റെ അംഗീകാരവും ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. സമീപകാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലാ കൗൺസിലുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നേരിട്ട് കായിക രംഗവുമായി ബന്ധമില്ലാത്ത ആളുകളെ ഉൾപ്പെടുത്തി എന്നതടക്കം നിരവധി ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഒരു കായിക താരം തന്നെ കൗൺസിൽ തലപ്പത്ത് വരണമെന്ന് തീരുമാനിക്കുകയായിരുന്നു സർക്കാർ. ഇതോടൊപ്പം സുനിൽകുമാർ, നിലവിൽ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായിരിക്കുന്ന മദ്യ വ്യവസായി സുനിൽകുമാർ, അതോടൊപ്പം തന്നെ ഐ എം വിജയൻ എന്നിവർ ഭരണസമിതിയിലേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അടുത്ത മാസം 1-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ്. കണ്ണൂരിൽ നിന്നുള്ള ഒ കെ ബിനീഷ് വൈസ് പ്രസിഡന്റാകാനാണ് നിലവിൽ സാധ്യത. ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 8-ാം തീയതിയും നടക്കും. എന്തായാലും മേഴ്സിക്കുട്ടന്റെ വരവ് കായിക മേഖല പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. കായിക മന്ത്രി, ഒരു കായിക രംഗത്തുള്ള ഒരാൾ തന്നെ, ഒരു ഒളിമ്പ്യനായുള്ള ഒരാൾ തലപ്പത്തേക്ക് എത്തുന്നുവെന്ന പ്രത്യേകതയുണ്ട്. സി പി എമ്മുമായി അടുപ്പം പുലർത്തുന്ന മേഴ്സിക്കുട്ടൻ അടുത്തിടെ വനിതാ മതിലിൽ അടക്കം പങ്കാളിയായിരുന്നു. എന്തായാലും അഞ്ചു ബോബി ജോർജിനെ പുറത്താക്കിയതിന് ശേഷമാണ് ടി പി ദാസൻ പ്രസിഡന്റ് ആയത്. ഇപ്പോൾ വീണ്ടും ഒരു കായിക താരം ആ പദവിയിലേക്ക് തിരികെ എത്തുന്നു. ശരി ജോബി.